നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെ ചർച്ചാ വിഷയമാകുന്ന ഒരു ഏജൻസിയാണ്. കുറ്റാന്വേഷണ ഏജൻസിയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾ തുടരുകയാണ്, അതുപോലെ തന്നെ അറസ്റ്റുകളും തുടരുകയാണ് എന്നാണ് കേൾക്കുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനവും മറ്റ് സംഭവ വികാസങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ NIA ചർച്ചയിൽ നിറയുന്നത്. കേരളത്തിൽ നിന്ന് ഒരു ഓഫീസർ NIAയിലേക്ക്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലേക്ക് പോകുന്നു. 5 വർഷത്തേക്ക് ഡെപ്യൂട്ടേഷനിലാണ് ഇദ്ദേഹം പോകുന്നത്. ഇദ്ദേഹം ചെന്നുകഴിഞ്ഞാൽ NIAയുടെ അവസ്ഥ എന്താകും? ഇദ്ദേഹത്തെ എന്തിനാണ് NIA സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ NIAയിൽ ഇദ്ദേഹത്തെ ചേർക്കുന്നത് എന്തിനാണ്? നമുക്ക് നോക്കാം. സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP വിജയ് സാഖറെ IPS ആണ് NIAയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകുന്നത്. ഡെപ്യൂട്ടേഷനിൽ NIA IG ആയിട്ടാണ് ഇദ്ദേഹത്തെ നിയമിക്കുന്നത്. സംസ്ഥാനത്തെ ചുമതലകളിൽ നിന്ന് അദ്ദേഹത്തിന് വിടുതൽ നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് നേരത്തെ കത്ത് നൽകിയിരുന്നു. നേരത്തെ നാർക്കോട്ടിക് ആൻഡ് കൺട്രോൾ ബ്യൂറോയിലേക്ക് അദ്ദേഹം ഡെപ്യൂട്ടേഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ NIAയിലേക്ക് അദ്ദേഹത്തെ അനുവദിക്കുകയായിരുന്നു. വിജയ് സാഖറെ പോകുന്ന സാഹചര്യത്തിൽ മനോജ് എബ്രഹാമിനാണ് ക്രമസമാധാനത്തിൻ്റെ പുതിയ ചുമതല. ഇടത് സർക്കാരിൻ്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരിൽ ഒരാളായിട്ടാണ് വിജയ് സാഖറെ കരുതപ്പെടുന്നത്. സ്വർണ്ണ കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മൊഴി നൽകാൻ പ്രേരിപ്പിച്ചു എന്ന ആരോപണം സ്വപ്ന സുരേഷ് വിജയ് സാഖറയ്ക്കെതിരെ ഉയർത്തിയിരുന്നു. ഇത് ഒന്ന് ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. ഈ ഇടതുപക്ഷ സർക്കാരിന് അനുകൂലമായി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസിയിലേക്ക് പോകുന്നതിലെ രാഷ്ട്രീയം എന്താണ്, അല്ലെങ്കിൽ അതിലെ നൈതികത എന്താണ് എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്. NIAയാണ് അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്? വെറുതെ രാവിലെ ഒരാൾ എനിക്ക് NIAയിലേക്ക് പോകണം എന്ന് ഒരു IPS ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ NIA അങ്ങനെ വലിച്ചെടുക്കുകയൊന്നുമില്ല. ഇദ്ദേഹത്തെക്കുറിച്ച്, ഇദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡുകളെക്കുറിച്ച്, ഇദ്ദേഹം പഠിച്ച സ്കൂളിലെ കാര്യങ്ങൾ മുതൽ ഇങ്ങോട്ട് എല്ലാവിധ കാര്യങ്ങളും വിശദമായി പോയി അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷമാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലേക്ക് ഒരു IPS ഉദ്യോഗസ്ഥനെ റിക്രൂട്ട് ചെയ്യുന്നത്. അതും താൽക്കാലികമായിട്ട്. അവിടെയെല്ലാം ഡെപ്യൂട്ടേഷൻ റിക്രൂട്ട്മെൻറ്റുകളാണ്. NIA ഡയറക്ടർ ഒഴിച്ച് ബാക്കിയെല്ലാം ഡെപ്യൂട്ടേഷനിലുള്ള റിക്രൂട്ട്മെൻറ്റുകളാണ്. അപ്പോൾ വിജയ് സാഖറെ പോകുന്നത് പിണറായി വിജയൻ്റെ ഏജൻ്റ് ആയിട്ടാണ് എന്ന ചില കമൻറ്റുകളൊക്കെ കാണാൻ സാധിച്ചു. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് എന്താണ് മൊഴി മാറ്റി പറയാൻ അദ്ദേഹം പറഞ്ഞു എന്നൊക്കെ സ്വപ്ന സുരേഷിൻ്റെ മൊഴിയാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥൻ മോദിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ കീഴിലേക്ക്, അല്ലെങ്കിൽ അജിത് ഡോവലിൻ്റെ കീഴിലേക്ക് കടന്നു വരുമ്പോൾ എന്താകും അവസ്ഥ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് പോവുക? വിജയ് സാഖറെ ഒരിക്കലും ഒരു ഇടതുപക്ഷക്കാരനാണെന്നോ പിണറായി വിജയൻ്റെ ആളാണെന്നോ എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അദ്ദേഹം പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിന് കീഴിൽ നിന്നുകൊണ്ട് അദ്ദേഹം അതിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളോ ചിന്തകളോ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാകാം. അതൊക്കെ സ്വാഭാവികമാണ്. അല്ലാതെ വിജയ് സാഖറെ പിണറായി വിജയൻ്റെ എന്താണ് അസോസിയേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ ഇടുകയും അതുപോലെ തന്നെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും വിജയ് സാഖറെ NIAയിൽ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ എത്തട്ടെ. വിജയ് സാഖറെ എടുക്കുന്നതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്നു. അപ്പോൾ കേരളത്തിലാണ് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആലോചനകളും കൂടിയാലോചനകളും ഗൂഢാലോചനകളും ഒക്കെ നടന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക്, കാര്യങ്ങൾ വിശദീകരിക്കാൻ കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് വിജയ് സാഖറയ്ക്ക് പറ്റുമായിരിക്കും. അതായിരിക്കും ഇതിന് പിന്നിലെ നീക്കം.